ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്ഥലം ഏകദേശം ഒരു 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടുള്ള ഒരു ഹൈക്കിംഗ് റൂട്ടിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഗൈഡായ കോനിയും മാത്രം ഇന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മൊത്തം മഴയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അധികം ആൾക്കാരൊന്നും വേറെ ഒന്നും പറഞ്ഞില്ല. അവിടെയൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി, മലകളുടെ എഡ്ജിൽ വീടുകൾ, വളരെ മനോഹരമായിട്ടുള്ള ഏരിയ. നിറച്ച് മലകളാണ് കേട്ടോ, ഇത് വിചാരിക്കുന്ന പോലെയല്ല ഒറ്റ എന്ന് പറയണത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ വഴി ഹൈക്ക് ചെയ്ത് മേളിലുള്ള ഒരു വെർഗ ഹുട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. ഈ വഴിക്ക് പോണ വഴിക്ക് ഒരുപാട് അയൺ സ്കൾപ്ചറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ അയൺ സ്കൾപ്ചർ തുടങ്ങി. അപ്പോൾ ഇത് അതിൻ്റെ ഹിസ്റ്ററി, ആ സ്കൾപ്ചർ വന്നതിൻ്റെ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു അയൺ സ്കൾപ്ചർ, എല്ലാം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സ്കൾപ്ചറാണ്, എല്ലാത്തിനൊരു ചരിത്രമുണ്ടോ. രാത്രി നടക്കാൻ വരുമ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യുക, അപ്പോൾ നല്ല രസമെന്ന് പറയണം. ഈവൻ വിൻ്ററിലും അവരങ്ങനെ ചെയ്യുന്ന പറയണം. അപ്പോൾ സമ്മറിലും വിൻ്ററിലും ഒക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നൊരു ഏരിയയാണ്, ചരിത്രത്തോടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ ഏരിയ മൊത്തം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്ലിൻ്റെ മേളിൽ മോസം ഉണ്ടായിട്ട് അതുമേലാണ് ഈ ചെടികളും ഈ വലിയ മരങ്ങളുമൊക്കെ ഉണ്ടായേക്കണേ. അത്ഭുതം തോന്നും നമുക്ക് ഇതെങ്ങനെ ഉണ്ടായെന്നുള്ളത്. കാരണം മണ്ണ് വളരെ കുറച്ചുള്ളൂ. ഈ വഴിയുടെ പേര് സാഗൻ ബെഗ് എന്നാണെന്ന് പറഞ്ഞാൽ പഴമ്പുരാണം എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ സ്കൾപ്ചറാണ്, ഒരു പരുന്ത് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വറക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ഹ്യൂബൻ എന്നാണ്. അപ്പോൾ ഹ്യൂബൻ സ്ഥിതി ചെയ്യുന്നത് ലാംഗൻഫെൽഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇതെല്ലാം ഈ ഓട്സ്താൾ റീജിയനിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയുള്ള വഴിയാണ്. നോക്കി നേച്ചറൊക്കെ നല്ല റോയായിട്ട് നിൽക്കണം. നിറച്ച് മോസും നല്ല വലിയ മരങ്ങളും. നമ്മൾ അടുത്ത അയൺ സ്കൾപ്ചറിൻ്റെ അടുത്തേക്ക് വന്നു. ഇത് കുറച്ചുകൊണ്ട് വലിയതാട്ടോ, നന്നായിട്ട് പഴുതുണ്ട്. ഇത് ശരിക്കൊരു സാഗൻ ബെഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഫോൾക്ക് ലോർ എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ. അതിൻ്റെ ഒരു തീമിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ. താഴത്ത് കൂടി ഒരു ചെറിയ അരുവി പോകുന്നുണ്ട്. അതിൻ്റെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം. നല്ല രസമായിട്ടുള്ള റൂട്ടാണ്. ഇത് ഭംഗിയായിട്ട് ഒരു സ്ഥലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആവാം ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ. രസം വെള്ളം പോരാന്ന് ഒരു മടയുടെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത് ഏറ്റവും. നമ്മളങ്ങനെ അടുത്ത ഫോക്ലോർ സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു സ്ത്രീനെയാണ് ആവശ്യമുള്ള സ്കൾപ്ചറിൻ്റെ ഒക്കെ ഡീറ്റെയിലുകൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്ത് ഭംഗിയായിട്ടാണ് ആ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഓരോരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാംഗൻഫെൽഡ് വാലി നല്ല ഭംഗിയായിട്ട് കാണാം. ആ മേലത്തെ ഗ്രാമമൊക്കെ നോക്കി, എന്ത് ഭംഗിയാണ് നോക്കിയത്. അതുപോലെ തന്നെ മലകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മലകളാണ് അവിടുത്തെ. അപ്പോൾ ഈ സ്ഥലങ്ങൾ, ഈ അഞ്ച് ഓട്സ്ഥലിലുള്ള 5 മുനിസിപ്പാലിറ്റികളാണ്. അത് ഉണ്ടായേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ മലകളൊക്കെ ഇടിഞ്ഞ് വീണാണ്, ഐസ് ഏജ് കഴിഞ്ഞതിന് ശേഷം ഇടിഞ്ഞ് വീണാണ് ഈ വാലി ഉണ്ടായേക്കുന്നത്. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ച് പഴയ പണിക്കാരുടെ സ്കൾപ്ചറാണ്. അത് നല്ല ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
മരത്തിൻ്റെ വേരുകൾ പോയേക്കണം. നോക്കി പാറകളുടെ മേളിൽ കൂടി, പാറയുടെ മേളിൽ ഇതുപോലെ മരങ്ങൾ നിൽക്കണം ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അങ്ങനെയാണെന്ന് മറിഞ്ഞ് വീഴുമൊന്നുമില്ല കേട്ടോ, എല്ലാം അങ്ങനെ നിൽക്കണം. ഇന്നലെ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പാറകളിൽ പച്ച പിൽസുണ്ട്, അതിൻ്റെ അടുത്ത് എവിടെയൊക്കെ നല്ല പ്യുവർ ഓക്സിജനാണുള്ളത്. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്തെത്തി, തലയില്ലാത്ത കുതിര ഓട്ടക്കാരാണ്. ഓ, എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തേക്കണം എന്നറിയാമോ, സമ്മതിക്കണം. മലയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്ടോ. ഓ, ഇവിടുന്ന് വാലിയിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് ആ സ്കൾപ്ചറും കാണാം, ലേങ്ങൻഫെൽഡ് മുനിസിപ്പാലിറ്റി മുഴുവൻ കാണാം. എന്ത് ഭംഗിയാണ്. ഇലക്ട്രിക് കേബിളുകളില്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്തെത്തി, ഇതൊരു മുയലിനെ വേട്ടയാടുന്ന വേട്ടക്കാരൻ്റെ ഫോക്ലോറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കല്ലുകൾ വന്ന് കിടക്കണമുണ്ടോ, മുയലിൽ നിന്നൊക്കെ വന്ന് കിടക്കണമാണത്. ഒരു ചെറിയ കല്ലുകൊണ്ടുള്ളൊരു ബ്രിഡ്ജുണ്ട്. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്തെത്തി, താഴെയാണ്. പാമ്പുകളുടെ ഒരു കഥയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വൈകുന്നേരം നടക്കാം, അതുപോലെ വിൻ്ററിലൊക്കെ ഈ വഴി ആക്സസിബിൾ ആണ്. ലൈറ്റൊക്കെ ഉണ്ട്, വഴിയിൽ ലൈറ്റൊക്കെ ഉണ്ട്. പാറക്കല്ലുകളൊക്കെ കിടക്കണം കാണുന്നത് ഇവിടെ, ഭയങ്കര പാറക്കല്ലുകളാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വയ്ക്കുന്നോട്ട്. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്തെത്തിരിക്കുകയാണ് നമ്മൾ. ആ വലിയ പാറയുടെ അടിയിലാണ് സ്കൾപ്ചർ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം തീ കായുന്ന ഒരു ആളുടെ സ്കൾപ്ചറാണ് ഇതിവിടെ. വിൻ്ററിൽ കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ആൾക്കാർ ഇവിടുന്ന് എടുത്ത് പല സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില വിൻ്ററുകൾ ഭയങ്കര സ്ട്രോങ് ആകുമ്പോൾ ഇവർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, കൊടുത്തില്ലെങ്കിൽ മിക്ക മൃഗങ്ങളും മരിച്ചു പോകും. അപ്പോൾ അതൊക്കെ അവർ ശരിക്കും നോക്കി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്താറായി. കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൾപ്ചറാണിത്. അടുത്ത ലാസ്റ്റി ഒരു ചെറിയ കൊച്ചിൻ്റെ പെങ്കൊച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. അതിൻ്റെ അടുത്തൊരു ക്യുക്ക് സാൻഡ് അല്ലെങ്കിൽ ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കർഷകൻ്റെ പടമാണ്. ഇപ്പോഴൊക്കെ മഴ പെയ്ത് തുടങ്ങി. മലയിൽ നേരെ കാണണം, മലയിൽ ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുക. അടുത്ത് ചെല്ലുമ്പോൾ കാണാം. ഇവിടെ പെയ്യുന്ന മഴ മലയിൽ മഞ്ഞായിട്ടാണ് പെയ്യുന്നത്. ഒരു ചെറിയ ചാപ്പലുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ സമ്മറിൽ വന്ന് കല്യാണം കഴിക്കുന്ന ഏരിയ എന്നാണ് പറയുന്നത്. നല്ല രസമുള്ളൊരു ചാപ്പലാണ്. ആ ചാപ്പലിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അതേ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ മഴയും മേലിൽ മഞ്ഞ്, സൂപ്പറാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മലയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അത് മൂന്ന് മലകളാണ്. അത് ഏകദേശം ഒരേ പൊക്കത്തിലും ഒരേ സൈസിലും നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ആദ്യത്തെ മലയുടെ മേലിൽ അധികം മഞ്ഞ് പെയ്യുന്നില്ല, രണ്ടാമത്തേന് കുറച്ച് പൊക്കം കൂടുതലുണ്ട്, അവിടെ മഞ്ഞുണ്ട്. മൂന്നാമത്തേനും ഉണ്ട് പൊക്കം, അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയുള്ള ഏരിയ. ഇവിടെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നമുക്ക് വാലിയിലേക്ക് നല്ല
വ്യൂ കിട്ടും. ഓ എക്സ്ട്രാ ഓർഡിനറി സീനറിയാണ് കേട്ടോ. അത് അവിടെ നിന്ന് ഗ്ലേസിയറിൻ്റെ വെള്ളം ഉരുകി വന്നാൽ നമുക്ക് കാണാം. അതുപോലെ ഇവിടെ മൂന്ന് മലകളാണ് കണ്ടുകഴിഞ്ഞ ഉടനെയാണെന്ന് തോന്നുള്ളൂ. പുറകിലത്തെ രണ്ട് മലകളുടെ മേളിലും മഞ്ഞ് പെയ്യുന്നുണ്ട്. അതുപോലെ മലകളൊക്കെ ഇപ്പോഴും പച്ചയാണ്, എന്നാലും താമസിയാതെ തന്നെ ഇനിയിപ്പോൾ കളറ് മാറും. ഓ വാലി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. നോക്കി മേളിൽ നോക്കി, മേളിൽ അവിടെ ഒരു കെട്ടിടം ഉണ്ട്, അതും സൂപ്പറാണ്. ബ്യൂട്ടിഫുൾ പ്ലാറ്റ്സ് ആണ്. ദൂരമില്ല, ഇനിയൊരു ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആൽമലെത്തും. ഞാൻ വൈൽഡ് ഹട്ട്, നല്ല മണമുണ്ട്, ഫ്രഷ് മരം മുറിച്ചതിൻ്റെ ഇവിടെ. ഇതാണ് ആൽമ, മുഴുവൻ മരത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് കയറി നോക്കാം. ഇവിടെ ഒരുപാട് മരങ്ങൾ കിട്ടുന്ന കാരണം കൺസ്ട്രക്ഷന് എളുപ്പവും മെറ്റീരിയൽ കിട്ടാൻ എളുപ്പവും മരം വെച്ചതിന് പണിയെന്നാണ്. ഇത് ഭംഗിയായിട്ട് അവർ ചെയ്തേക്കണം. വർക്കിനൊക്കെ നല്ല പെർഫെക്ഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എല്ലാം നാച്ചുറൽ സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്തേക്കണം. സ്റ്റെപ്പാണെങ്കിലും കല്ലിൽ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഫോക്ലോർ വഴിയിലെ അവസാനത്തെ സ്കൾപ്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെസ്റ്റോറൻ്റിൻ്റെ പുറകിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ്. മഴ മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഭംഗിയായിട്ട് അവരിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ സ്റ്റൈലും മരവും ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വൈൻ കെല്ലറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. താഴെയാണത്, എല്ലാം നല്ല നാച്ചുറൽ സ്റ്റോൺ വെച്ചാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ടോ. കല്ല് വെച്ചേക്ക് നോക്കി. വൈനുകൾക്കൊരു സ്പെഷ്യൽ ക്ലൈമറ്റ് വേണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ കല്ലൊക്കെ ശരിക്കും നാച്ചുറൽ സ്റ്റോൺ വെച്ച് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇത് പൊങ്ങിയാൽ നോക്കി കയറുമ്പോൾ തന്നെ ഒരു മണവും എയറും ക്വാളിറ്റിയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഈ സ്ഥലം തന്നെ അവർ ഈ രീതിയിൽ ചെയ്തെടുത്തത്, അല്ലാണ്ട് കല്ല് വേറെ കൊണ്ടൊന്ന് വെച്ചേക്കണതല്ല. സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. മഴ പിന്നെയും പൊടിഞ്ഞു തുടങ്ങി, തണുപ്പായിട്ടുണ്ട്. ഇതാണ് ആ വൈൽഡ് ഹട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അംഫയർ സ്റ്റൈൻ ഉത്സ്താ.